സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗപ്പി ഫാം നടത്തുന്ന ഒരു മാഡത്തിനെയാണ്. നമുക്ക് മാഡവുമായിട്ട് പരിചയപ്പെടാം. മാഡം, ഇതിലേക്ക് എങ്ങനെ ഇറങ്ങി വരാനുള്ള ഒരു പ്രേരണ ഉണ്ടായത് എങ്ങനെയാണെന്ന് അത് ആദ്യമായിട്ട് എൻ്റെ മോനാണ് ഇതിലേക്ക് എന്നെ ഇറക്കിയത്. പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയപ്പോഴത്തേക്കും വെറുതെ ഇരുന്നപ്പം അത് കൂടുതലായിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ GBF എന്നൊരു കൂട്ടായ്മയിലേക്ക് വന്നു. ആ വന്ന് അങ്ങനെ സജീവ് സാറാണ് എന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറക്കാനും ഞങ്ങളെല്ലാവരും ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് ഫാമായിട്ട് തുടങ്ങാനും. എത്ര വെറൈറ്റി ഉള്ള ഫിഷസ്? 10 വെറൈറ്റി ഉണ്ട്. കൂടുതൽ ഇത് ചെയ്യണം. ആദ്യം തുടക്കമായതുകൊണ്ട് ഒരു 10 ചെയ്യുന്നത്. പിന്നെ 3 ഷ്രിമ്പ് ഉണ്ട്. പിന്നെ കുറച്ച് മോളീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് പ്രത്യേക ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സജീവ് സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ കീഴിലാണ് നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാട്ടർ പ്ലാന്റ്സ് ചെയ്യുന്നു. വാട്ടർ പ്ലാന്റ്സ് ഞാൻ കുറേ ചെയ്ത് വരുന്നുണ്ട്. കുറേ വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ആമ്പല്, പിന്നെ സ്നോ ഫ്ലേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് വരണം. കൃഷിയോടൊക്കെ കുറച്ച് താല്പര്യമുണ്ട്. അങ്ങനെ പച്ചമുളക് അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പല രാജ്യത്തു നിന്നുകൊണ്ടുവന്ന പച്ചമുളകും കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളകും പല വെറൈറ്റി ഉള്ള പത്തമ്പോ അത് ഇതെല്ലാം വെക്കുന്നുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചി തന്നതാണ്. അത് കാനഡയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു മുളകാണ്. മാഡത്തിന് വാട്ടർ പ്ലാന്റ്സ് അല്ലാതെ ഈ വെജിറ്റബിൾസ് ആയിട്ടും വേറെ പിന്നെ പ്ലാന്റ്സും ആയിട്ടൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേട്ടു. അതെ, ഞാൻ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. മുളകൊക്കെ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചി തന്നതാണ് കാനഡയിൽ പോയിട്ട് വന്നപ്പം. പിന്നെ പച്ചമുളക്, പിന്നെ ഇത് വെള്ളരി, വെള്ളരിക്ക, പിന്നെ കുറച്ച് ഓർക്കിഡ്, ഇതാ പയറ്, ചതുരപ്പയറെന്ന് പറയും. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആണെന്നാ പറയുന്നത്. നല്ല പയറാണ്, വെച്ചാലും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ 10 അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റി, കാന്താരി മുളക് ഇതെല്ലാം ഉണ്ട്. ഇത് ക്യാപ്സിക്കോ ആണ്, പിടിച്ചിട്ടുണ്ടായിരുന്ന, ഇപ്പം പൂത്തു നിൽക്കുന്നു. ജപ്പോണിക്ക എന്ന് പറയും. വെള്ള ഇങ്ങനെ കൊല കൊല പോലെ പൂക്കൾ വരും അതിനകത്ത്. നല്ല ഭംഗിയാണ്. ഒരു വാട്ടർ പ്ലാന്റ് ആണ്. അത് നല്ല ഭംഗിയായിട്ട് വരും വളർന്നു വരുമ്പോഴത്തേക്ക്. കുറച്ച് പ്ലാന്റ്സ്, നെയ്യാമ്പലെന്ന് മലയാളത്തിൽ പറയും. വാട്ടർ സ്നോ ഫ്ലേക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇതിനകത്തൊരു വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുന്നത്. യെല്ലോടെ ഉണ്ട്. എന്റെ കയ്യിലുള്ളത് വൈറ്റ് ആണ്. നല്ല മഞ്ഞിന്റെ ഇതുപോലെ നിൽക്കും. മഞ്ഞുകുഞ്ഞുകളെ പോലെ നിൽക്കും. ഇത് പൂത്ത് വരുമ്പോഴേ നല്ല രസമാണ്. ഇത് വാട്ടർ മൊസേക്ക് എന്ന് പറയും. ഇത് നല്ല രസമാണ്. ഇതിന്റെ ഇലയാണ് ഇതിന്റെ പ്രത്യേകത. കണ്ട ശൂലം പോലെ ഇരിക്കുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനകത്തൊരു ചെറിയ മഞ്ഞ പൂക്കളുണ്ടാവും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ കൂടുതലുണ്ട്. ഇപ്പൊ എനിക്ക് പണി നടക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കബോംബ എന്ന് പറയും. റെഡാണ്. ഇതിന്റെ ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. പിന്നെ ഇത് ബ്ലാഡർ വേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ലിൻഡറിന് ചെയ്യാനുള്ള താല്പര്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മനസ്സിന് നല്ല വാട്ടർ ലില്ലിയാണ്. പിന്നെ നല്ല റെഡ് കളറുള്ള പൂവാണ് അതിനകത്ത് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ പേരാണ് അമ്പല്ല പെന്നിവട്ട്. പെന്നിവട്ട് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് പൂക്കളുണ്ടാവും, പക്ഷെ അത്ര ഭംഗിയില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലയാണ്. പിന്നെ ഇത് അക്വേറിയം പ്ലാന്റും ആണ്. നമുക്ക് ഇതുപോലെ വളർത്താം, പിന്നെ ഇൻഡോർ ആയിട്ടും വളർത്താം. നല്ല നല്ല ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റ് ആണ്. ഈ ചെറിയ എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ വാട്ടർ പ്രൈം റോസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്ത് ഒരു യെല്ലോ ഫ്ലവർ വരും. ഇപ്പൊ ഇത് പൂത്തിട്ടില്ല. പിന്നെ ഇത് ഉണ്ടോ,
ഇത് നജാസ് ഗ്രാസ് എന്ന് പറയും. ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗപ്പികളില്ലേ, നമ്മളെ ഗപ്പികളെ ബ്രീഡാവുമ്പം അതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കയറി ഇതിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് കാരണം ഈ അമ്മ ഗപ്പിയിൽ നിന്ന് കുഞ്ഞുങ്ങള് ആവുമ്പോഴത്തേക്കേ കുറച്ചു നേരം അതിന് പിന്നെ സ്വിം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് അത് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിച്ച് കഴിച്ചു കളയും. ഈ പ്ലാന്റിന്റെ പേരെന്ത്? ഇത് ഡബിൾ ആണോ? ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇലയുടെ മേലിലായിട്ട് ഒരു ഇല ഇങ്ങനെ നിൽക്കുന്ന അതെന്താണെന്ന് വെച്ചാല് ഇതാ പുതിയ ഇല അവിടെ നിന്ന് ഉണ്ടാവുന്നതാണ് കണ്ട. അതിന്റെ അവിടെ നിന്ന് തന്നെ ഒരു സ്റ്റോക്ക് ഒരു റൂട്ട് വരുന്നു. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പുതിയ പ്ലാന്റ് ആവും. ഇതിന്റെ പേരാണ് നിംഫോയിഡ്സ് തൈവാൻ. നല്ല പ്ലാന്റ് ആണ്. ഇതൊരു അക്വേറിയം പ്ലാന്റ് ആണ്. ഫ്ലവർ വല്ലതും വരാറുണ്ട്? ആ ചെറിയ ഫ്ലവറാ. ഇതിന്റെ ആ ഒരു ഇങ്ങനെ ബേസിൽ ഇങ്ങനെ പരന്ന് നടക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഹാർട്ട് ഷേപ്പാ കണ്ട, ഹാർട്ടിന്റെ ഷേപ്പാണ്, അതാണ് ഭംഗി. ഇതെന്ന് പറഞ്ഞാല് വാട്ടർ പോപ്പി എന്ന് പറയും. ഇത് നല്ലൊരു പ്ലാന്റ്. ഇതിനകത്ത് നല്ലൊരു യെല്ലോ ഫ്ലവർ വരും. പക്ഷെ അത് പകല് നിക്കത്തോളും രാത്രിയാവുമ്പോ അങ്ങ് പോകും. പക്ഷെ നല്ല എന്നും പൂക്കളായിരിക്കും. പൂത്തിട്ടുണ്ട്? ആ പൂത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ല, ഞാൻ വേറെ സെറ്റ് ചെയ്തതില് പൂത്തിട്ട്. വെള്ളത്തിൽ കുറച്ച് പ്ലാന്റ്സ് ഇരിക്കുന്നല്ലോ, അത് ഏത് തരത്തിൽ പെട്ടത്? ഇത് വാട്ടർ വിസ്റ്റീരിയ എന്ന് പറയും. നല്ല ഇതാ ഇത്. ഇതുണ്ടോ? സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വാട്ടർ വിസ്റ്റീരിയ എന്ന് പറയും. നല്ല പ്ലാന്റ് ആണിത്. പിന്നെ ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യും. ഈ ഈ പ്ലാന്റ് കണ്ടോ? ഈ പ്ലാന്റില്ലാത്തവർക്ക് ഒരു വയലറ്റ് കളറിലെ ഒരു ഫ്ലവർ വരും. നല്ല രസം അത്. ഇതിനെ ആമസോൺ സോഡ് എന്ന് പറയും. ഈ പ്ലാന്റ് നല്ല പ്ലാന്റ് ആണ്. ഇതാ ഞാൻ ഒരു ആദ്യം കാണിച്ചു തന്നില്ലേ, ഒരു റെഡ് കബോംബ, അതിന്റെ ഗ്രീൻ ആണിത്. ഗ്രീന്. പിന്നെ ഇത് ഗപ്പിയാണ്. ഇത് ഈ ഗപ്പിയുടെ പേരാണ് തണ്ടർ ബോൾട്ട്. കണ്ട. പിന്നെ ഇത് ബക്കോപ്പ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇതിന് വരുന്നത് ഇത് നമ്മള് മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ? ഇത് ഇതെന്ന് വെച്ചാൽ രണ്ട് ഉപയോഗമാണ്. ഒരു ഫിൽട്രേഷന്റെ പ്രയോജനവും കൂടെ ഇത് നടത്തുന്നുണ്ട്. കാര്യം ഇതിലെ കല്ലുകളും ഇതുമെല്ലാം ഇത് വെള്ളത്തിലുണ്ടാവുന്ന ഫിഷിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന അമോണിയയെ നമ്മള് നൈട്രേറ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. അത് പ്ലാന്റ്സ് വലിച്ചെടുക്കും. അങ്ങനെ ഫിഷിനും കൂടെ ഒരു നല്ലതാണ്, ഒരു എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത ഒരു പായലാണ്. ഇടയ്ക്കിടയ്ക്ക് അസോളയും ഉണ്ട്. അസോള ഇത് നല്ലതാണ്. ഇതെല്ലാം ഈ അമോണിയ ഉണ്ടാ ഫോം ചെയ്യുന്നതിനെ നമുക്ക് മാറ്റുന്നതാണ്. ഇതൊരു നല്ല ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഇതിന്റെ കളർ അങ്ങ് റെഡാവും. അതുകൊണ്ട് ഇതിന് റെഡ് റൂട്ട് എന്നും പേരുണ്ട്. ഈ റൂട്ടിന്റെ കണ്ട ഈ റെഡ് കളറ്, പ്ലാന്റ് മൊത്തത്തിൽ തന്നെ റെഡാവും. അപ്പൊ അത് ഒരു ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാ ഇതെല്ലാം പൊരിക്കുന്ന മുളകാണോ? അല്ല, ഇത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മള് എരിയില്ലാത്ത പിരിയമുളകില്ലേ, അതാണത്. ഇത് ആമസോൺ സോഡ് എന്ന് പറയും. ഞാൻ നേരത്തെ ഒന്നും കാണിച്ചു തന്നില്ലേ, അതിന്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിലൊരു വൈറ്റ് ഫ്ലവർ വരും. ആ ഫ്ലവറിന്റെ അറ്റത്ത് നിന്നായിരിക്കും പുതിയ ലീഫ് വന്ന് പ്ലാന്റ് പ്രൊപ്പോഗേഷൻ നടക്കുന്നത്. നല്ല രസമുള്ള പ്ലാന്റാ. വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വരും. ഈ ചെടി ഏത് ചെടിയാണ്? ഇതിന്റെ പേര് എന്താണ്? ഇത് മൈസൂർ മല്ലി എന്ന് പറയും. മല്ലി ഇലയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. പെട്ടെന്ന് തന്നെയാണ് ഇത് വളർന്നിങ്ങനെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. പിന്നെ നമ്മുടെ സാമ്പാറിലൊക്കെ ഇട്ട നല്ല മണവാ. നല്ലൊരു പ്ലാന്റാ. ഒരുവിധം ഏത് ഇലയിൽപ്പെട്ടതാണ്? ബുഷിയായിട്ട് വളർന്നിരിക്കുന്നല്ലോ. ഇത് രമ്പേലെന്ന് കേട്ടിട്ടുണ്ട്. നമ്മള് ബിരിയാണിയിലൊക്കെ ഇടും. നല്ല മണവാ. ആ ഇലയാ ഇത്. നല്ല നമ്മൾ ഇങ്ങനെ പിച്ച് നോക്കിയാൽ മണം കാണത്തില്ല. അത് ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഇടുമ്പോ നല്ലൊരു പ്രത്യേക മണവാ ഇത്. ഇതിന് രണ്ട് ഇലയെന്ന് പറയും. ഇത് മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഫ്രൂട്ട് ആണിത്. അത് വെച്ചിട്ട് കുറെ കാലമായോ? ഒരു 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 വർഷമാവുന്നു. നാലഞ്ച് വർഷം ആവുമ്പോഴേക്കും അങ്ങനെയാ പറയുന്നത്. കൊണ്ടുവന്നപ്പോ ഇത്രേ ഉള്ളായിരുന്നു. വാങ്ങിച്ചു വെച്ചതാ? വാങ്ങിച്ചു വെച്ചതാ. ഓക്കെ.
ഈ പുല്ല് പശുക്കൾക്ക് കൊടുക്കാനും വേണ്ടിയാണ്. ഇത് പുൽത്തൈലം കേട്ടിട്ടുണ്ടോ? പുൽത്തൈലം, പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണിത്. അത് ശരി, മണപ്പിച്ച് നോക്കി. ഓരോ വെറൈറ്റി ഫിഷിനെയും പ്ലാന്റ്സിനെയും പിന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വാട്ടർ ലില്ലിയൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ റിങ്ങായിട്ട് ചെയ്യുമ്പോഴേ കുറച്ചും കൂടി സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ ഈ മറ്റേ ആമ്പലിനൊക്കെ ഇച്ചിരി പണി നടന്നോണ്ടിരിക്കുകയാണ്. പണി നടക്കുകയാണ്, ഫിനിഷ് ആയില്ല, വെള്ളം പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. ഈ മുള ഒരു പ്രത്യേക ഭംഗിയാണ്, നല്ല മണവുമാണ്, ടേസ്റ്റും ആണ് ഈ മുളകിനെ. നല്ല ഭംഗിയുള്ള മുളവ, അച്ചാറൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ടേസ്റ്റാണ്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട ഫിഷാണ്? ഇത് പ്ലാറ്റിനം റെഡ് ബിഗ്ഗിയർ എന്ന് പറയും. ഗപ്പി ഗ്രൂപ്പ് ഗപ്പിയാണ്. ഗപ്പി ഇതിന്റെ പ്രത്യേകത അതിന്റെ ചെവിയാണ്, കണ്ടോ? അതിന്റെ ചെവിക്ക് നല്ല ഇങ്ങനെ ഇയർ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് അതിന്റെ പ്രത്യേകത. ഇതിപ്പൊ ഇനിയും ഇറങ്ങാനുണ്ട്. ഇത് ജുവനൈൽ സൈസ് ആയതേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഇതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ടോ? ഇതുണ്ട്, ചില്ലി മൊസൈക്ക് എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി. അപ്പൊ എല്ലാം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഏത് തരത്തിലുള്ള ഗപ്പിയാണ്? എച്ച് ബി ബ്ലൂ എന്ന് പറയും. ഫുൾ ബ്ലൂ ആയിരിക്കും. ഇത് നല്ല രസം. ഇതിന്റെ വാലൊക്കെ ഇറങ്ങി വരും. ഇതിന്റെ അഡൽട്ട് എല്ലാം ഫിഷ് എല്ലാം പോയി, വിറ്റുപോയി. ഇനിയിപ്പം ഈ ജുവനൈൽ സൈസേ ഉള്ളൂ, അതിങ്ങനെ വളർന്ന് വരുന്നതേ ഉള്ളൂ. മെയിൽസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്താ വളർത്തുന്നതേ. അപ്പം ഇതാണ് അതിന്റെ ജുവനൈൽ സൈസ് ആയതേ ഉള്ളൂ. നല്ല വളർച്ചയുള്ള, നല്ല രസമാണ് കാണാൻ. ഓക്കേ, വാലിനാണ് വീതി കൂടുതൽ. വാലിന് ഡിമാൻഡ് ഉള്ള ഒരു മീനാണ്. ഏത് ടൈപ്പ് ഗപ്പിയാണ് ഇത്? എമറാൾഡ് ഗ്രീൻ എന്ന് പറയും. ഇതും ജുവനൈൽ സൈസ് ആണ്. ഇനി ഇത് നല്ല രസമാണ്, വളർന്നു വരും. ഗ്രീൻ കളറാണ് അതിന്റെ പ്രത്യേകത, എമറാൾഡ് ഗ്രീൻ. ഇത് അഡൽട്ട് എല്ലാം പോയി, ഇനി ഇതേ ഉള്ളൂ, ഈ സൈസേ ഉള്ളൂ. ഓക്കേ ഓക്കേ. എല്ലാത്തിനും വാലിനാ ഭയങ്കര വാലന്റെ പ്രത്യേകതയാണ് അതിന്റെ. ഇത് ജാപ്പനീസ് ബ്ലൂ സിസർ ടെയിൽ എന്നാണ് ഇതിന്റെ പേര്. നല്ല ഭംഗിയാണ്. ഇത് പ്രത്യേകിച്ച് അക്വേറിയം ഇല്ലേ, അക്വേറിയം നമ്മൾ പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല രസമാണ് ഇതിനെ കാണാൻ. ലൈറ്റും കൂടെ ഒക്കെ വരുമ്പോഴാണ് അതിന്റെ ആ ബ്ലൂ കളറൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നത്. വാല് കണ്ടോ? വാലൊരു കട്ടിങ് പോലെ, സിസർ പോലെയുള്ള കട്ടിങ് അല്ലേ, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാര്യം. ജാപ്പനീസ് ബ്ലൂ സിസർ ടെയിൽ. പിന്നെ പലതരത്തിലുള്ള ഫിഷിനെ ഇടാൻ വേണ്ടിയിട്ട് 5 സിമന്റ് റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 പടുതാ കുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് എന്റെ ഫാം കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കുവാണ്. ഇതിനെല്ലാ പ്രോത്സാഹനവും തന്ന പിന്നെ ജി ബി എഫ് ഗ്രൂപ്പിനും സജീവ് സാറിനും ഒന്നും കൂടെ ഞാൻ നന്ദി പറയുകയാണ്. തുളസി നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇത് കാട് പോലെ എല്ലായിടത്തും ഒരുപാട് നിൽക്കുന്നല്ലോ. ഇത് നമ്മളേ ഇപ്പൊ ആണെങ്കിൽ റംബൂട്ടാൻ മരമാണ്. ഇത് റംബൂട്ടാനാണ്. ഇതിൽ ധാരാളം പിടിച്ചിട്ടുണ്ട്. ചെറുതിലേ പിടിക്കും. എല്ലോ എല്ലോ ാണ് ഓഫ് ഗപ്പി കൊല്ലം മുണ്ടക്കൽ ഫാമിലെ സയൂജ അൻസാരിയുമായിട്ടുള്ള ഒരു ലഘു വിവരണമാണ് ഞങ്ങൾ കണ്ടത്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, ചെയ്യാനുണ്ട്. ഒരുപാട് ഗപ്പിയുടെ വെറൈറ്റീസ് ഇനി കാണിക്കാനുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.